നമസ്കാരം, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. നീണ്ട 12 വർഷത്തിന് ശേഷം മമ്മൂട്ടിക്ക് വീണ്ടും സംസ്ഥാന അവാർഡ്. ഇക്കുറി മമ്മൂട്ടിക്ക് തന്നെ ആ ഒരു സംസ്ഥാന അവാർഡ് ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. 4 ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി ഈ ഒരു പ്രാവശ്യം മത്സരത്തിന് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 4 ഒരുമിച്ചിരുന്ന് കണ്ടാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറൈസേഷൻ, അതേപോലെ അഭിനയ രീതികളും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 4 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന അവാർഡിന് അനുയോജ്യമായിട്ടുള്ള സിനിമകളായിട്ട് തന്നെ പറയാം. ഈ പ്രാവശ്യം ഏറ്റവും വലിയ ഒരു കോമ്പറ്റീഷനാണ്. ഒരുപാട് സിനിമകൾ ഏകദേശം വലിയ രീതിയിൽ ജൂറി 2 തിരിഞ്ഞ് തന്നെയാണ് ഈ സിനിമകളെല്ലാം കാണുന്നത്. ഇതൊക്കെ നേരത്തെ വന്ന അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ വാർത്ത നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ആരാധകരും എല്ലാവരും കാത്തിരിക്കുന്നു ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് തന്നെ ലഭിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ. അതായത് പാലേരി മാണിക്യമായിരുന്നു മമ്മൂട്ടിക്ക് ഇതിനു മുമ്പ് 2010 സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത സിനിമ. അതിനുശേഷം പല സിനിമകൾ വന്നെങ്കിലും അന്നൊന്നും അങ്ങനെ നടന്നിട്ടില്ല. ഈ പ്രാവശ്യം അതിന് മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല എന്നുള്ളൊരു ലെവലിൽ തന്നെയാണ്. ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഭീഷ്മപർവം, പുഴു, റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം. ഈ സിനിമകളെല്ലാം കണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത് ഇത് മമ്മൂട്ടി എന്നൊരു നടനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയോ അല്ലാതെ നമ്മൾ ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ നമ്മൾ പലർക്കും ഒരു പക്ഷേ ഇത് ഏതാണ് ഈ നടൻ എന്നുള്ളൊരു തോന്നൽ വരും. ഒരേ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഒരേ വർഷം തന്നെ ഇത്രത്തോളം വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുന്ന ഒരു നടൻ നമുക്ക് മലയാളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല മമ്മൂട്ടി ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. പല വർഷങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നാഷണൽ അവാർഡ് നേടിയ വർഷങ്ങളിലെല്ലാം തന്നെ മമ്മൂട്ടി സിനിമകളെല്ലാം ഈ ഒരു രീതിയിൽ തന്നെയാണ്. ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡിനും ഒരു പക്ഷേ മമ്മൂട്ടി, ഒരു പക്ഷേ എന്നല്ല 99% മമ്മൂട്ടി തന്നെ അനുയോജ്യൻ എന്ന് തന്നെ പറയാം. ഒപ്പം കോമ്പറ്റീഷനായിട്ട് പലരും ഉണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല എന്നുള്ളതും. എന്താണേലും ഈ പ്രാവശ്യം സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും മമ്മൂക്കയ്ക്ക് ലഭിക്കട്ടെ. എന്തായാലും ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്, മലയാളികൾ വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായും നാഷണൽ അവാർഡിൻ്റെ കാര്യത്തിലും സംസ്ഥാന അവാർഡിൻ്റെ കാര്യത്തിലും എന്തായാലും വരുന്ന സംസ്ഥാന അവാർഡ്, 53rd സംസ്ഥാന അവാർഡ് മമ്മൂട്ടിയിലേക്ക് എത്തുന്നതും കാത്തിരിപ്പാണ് നമ്മളെല്ലാവരും. ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ തീർച്ചയായും ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം സ്ക്രീനിങ് ഓൾറെഡി ആരംഭിച്ചതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി ഈ ഒരു സംസ്ഥാന അവാർഡ് ലഭിക്കാൻ, അല്ലെങ്കിൽ 5 മികച്ച നടനുള്ള അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 6 അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കാൻ കാത്തിരിക്കുന്ന ആരൊക്കെയാണ് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം.